രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറുകയാണ് തേക്കടിയിലെ കാശ്മീരി കച്ചവടക്കാർ ഇസ്രയേലി പൗരന്മാരെ അപമാനിച്ച് ഇറക്കിവിട്ടത്. രാജ്യത്ത് എവിടെ നിന്നും ഇത്തരത്തിൽ ഒരു വാർത്ത നാം കേട്ടിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരുന്നത് ലജ്ജയോടുകൂടി മാത്രമാണ് നമുക്ക് ഈ വാർത്തയെ കേൾക്കുവാനും കാണുവാനും കഴിയുകയുള്ളൂ. ഏതായാലും കാശ്മീരികളും ബംഗ്ലാദേശികളും കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര മേഖലയിൽ ഇവർക്ക് കടകളുണ്ട്. കരകൗശല വസ്തുക്കൾ, കുങ്കുമപ്പൂക്കൾ, കാശ്മീരി ഷാളുകളൊക്കെ വിൽക്കുന്നത്. മുൻപും കാശ്മീരിലെ ഈ തേക്കടിയിലുള്ള കച്ചവടക്കാരെ കുറിച്ച് വാർത്തകൾ മറ്റും വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അത്ര ശുഭകരമായ ഒരു വാർത്തയല്ല. ഈ കാശ്മീരികളുടെ കടയിലെത്തുന്നവരെ വർഷങ്ങളായി തന്നെ അവിടെ സ്വദേശികളായാലും വിദേശികളായി എത്തുന്നവരുടെ പേര്, നാട് ഇതൊക്കെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഒറ്റനോട്ടത്തിൽ അത് കച്ചവടത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിലേഷൻ ബിൽഡപ്പ് ചെയ്യാനാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാരും നാടും വീടും ഒന്നും ആരുടെയും തിരക്കാറില്ല. പക്ഷേ ഇതൊക്കെ വളരെ വിശദമായി തന്നെ തിരക്കുന്ന ഒരു രീതി ഈ കാശ്മീരി കച്ചവടക്കാർക്ക് തേക്കടിയിലടക്കം അവർ കച്ചവടം നടത്തുന്ന എല്ലാ ഇടങ്ങളിലുമുണ്ട്. അങ്ങനെ എത്തിയപ്പോഴാണ് അവിടെ ഇസ്രയേലി ടൂറിസ്റ്റുകൾ സാധനം വാങ്ങാനെത്തുന്നു. ആ ഇസ്രയേലി ടൂറിസ്റ്റുകളോട് സംസാരിക്കുമ്പോൾ പതിവ് പോലെ നാടെവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഇസ്രയേലാണേ എന്ന് കേൾക്കുമ്പോൾ തന്നെ കലിതുള്ളിക്കൊണ്ട് അപമാനിച്ച കടയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അതായത് ഹമാസിൻ്റെ ചെറിയ പതിപ്പുകൾ തേക്കടിയിൽ പോലും ഉണ്ടോ എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം. അവർ വിനോദസഞ്ചാരികളാണ്, നമ്മളുടെ വരുമാനം തരുന്ന അന്നദാതാക്കൾ തന്നെയാണ്. സീപ്ലെയിൻ വരെ ഇറക്കി ബിസിനസ് കൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപമാനകരമായ സംഭവം. ഏതായാലും സംഭവം വലിയ വിവാദമാകുമെന്ന് കണ്ടതോടുകൂടി നാട്ടുകാരിടപെടുകയും ഈ കാശ്മീരി കച്ചവടക്കാർ ഇസ്രയേലി ടൂറിസ്റ്റുകളോട് മാപ്പ് പറയുകയും ചെയ്തെങ്കിലും കഥ അവിടെ തീരുന്നില്ല. കഥ ആരംഭിക്കുകയാണ് അവിടെ നിന്ന്. ഏതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും പോലീസ് പരാതിയൊന്നും ഇല്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വളരെ കാലമായി തന്നെ കേരളത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ വിവിധ ഇടങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശ്രദ്ധ തേക്കടിയിലേക്ക് ആകർഷിക്കുവാനായിട്ട് ഈ കാശ്മീരി കച്ചവടക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.